ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വോക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കവിയും ചലച്ചിത്ര ഗാന രചയിതാവുമായ ശ്രീ കെ ജയകുമാർ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നെയായി, ഇതുവരെയും നമ്മുടെ വോക്സ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. മോഹൻ സംവിധാനം ചെയ്ത് 1994 റിലീസ് ചെയ്ത പക്ഷേ എന്ന ചിത്രത്തിൽ കെ ജയകുമാർ രചിച്ച, ജോൺസൺ സംഗീതം നൽകിയ സൂര്യാംശ് ഓരോ വയൽപ്പൂവിലും എന്നു തുടങ്ങുന്ന ഗാനം പിറവിയെടുത്ത ഓർമ്മകളിലൂടെ. പക്ഷേ എന്നുള്ള സിനിമ, മോഹൻലാൽ ശോഭന അഭിനയിച്ച സിനിമ, ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ആത്മകഥയാണ് എന്ന്, അല്ലെങ്കിൽ എൻ്റെ ജീവിതകഥയാണെന്ന് ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഒരു IAS കഥയാണ്. പക്ഷേ അതിലെ നായകൻ കാണിച്ച അബദ്ധമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അയാളേതോ അബ്കാരി കോൺട്രാക്ടറുടെ മകളെയാണ് കല്യാണം കഴിച്ചത്. അതിൻ്റെ ദോഷമൊക്കെ അയാൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഞാനീ IAS കയറിയപ്പോൾ തന്നെ ചില കാര്യങ്ങൾ തീരുമാനിച്ച ആളാണ്, എങ്ങനെയൊക്കെ ജീവിക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയുള്ളൊരു വിവാഹ ജീവിതമല്ല എൻ്റേത്. അതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നുമുണ്ട്. പക്ഷേ ആ കഥ നമുക്ക് എൻ്റെ അടുത്ത് പാട്ടെഴുതാൻ വന്നത് തന്നെ ആ കഥാപാത്രവുമായിട്ട് തന്മയീഭവിക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ചെറിയൻ കൽപ്പകവാടി പിന്നെ എൻ്റെ അടുത്ത് വന്നത്. ചെറിയ എൻ്റെ ഒരു നല്ല സുഹൃത്തുമാണ്. അങ്ങനെയാണ് ഈ ഒരു പാട്ടിലേക്ക് വരുമ്പോൾ എന്താണ് നല്ല സന്ദർഭം. ഒരു സാധാരണ ഒരു വീട്ടിലെ പയ്യൻ, നാട്ടിൻപുറത്തെ ഒരു പയ്യൻ, അവൻ പഠിക്കും, IAS പരീക്ഷ എഴുതിയിട്ട് നിൽക്കുകയാണ്. അവൻ്റെ നാട്ടിലൊരു പ്രേമമുണ്ട്, തറവാടൊക്കെ തകർത്ത തറവാടാണ്. പിന്നെ അങ്ങനെ ഇരിക്കുക, IAS പരീക്ഷ എഴുതി അവന് സെലക്ഷൻ കിട്ടുന്നു. സിനിമയിൽ പിന്നെ അങ്ങനെയാണല്ലോ, സെലക്ഷൻ കിട്ടിയ ഉടനെ കേരളത്തിലേക്ക് ഇങ്ങ് വരികയാണ്, വന്ന ഉടനെ കളക്ടറാവുകയാണ്. അതൊക്കെ അതിനകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കഥാനായകൻ്റെ IAS കിട്ടുന്നു. IAS കിട്ടി എന്നുള്ള വിവരം അറിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ഒരു ആഹ്ലാദ പ്രകടനം, അല്ലെങ്കിൽ ഒരു ഹർഷം, ഒരു പ്രഹർഷം, അത് ആവിഷ്കരിക്കാനാണ് ഈ പാട്ട്. അത്രയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും നാട്ടിൻപുറത്തെ ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിലെ ഒരു പയ്യൻ IAS കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അയാൾക്കുണ്ടാകുന്ന ഒരു എന്താ പറയേണ്ട ഒരു പ്രഹർഷം തന്നെയാണത്. അത് ആവിഷ്കരിക്കാനൊരു പാട്ട് വേണം. അയാൾക്കൊരു കാമുകിയുണ്ട്, അവളെ അറിയിക്കണം, അമ്മാവനെ അറിയിക്കണം, അമ്മയെ അറിയിക്കണം. അതിൻ്റെ ഒരു ആഹ്ലാദം. വൈരം പതിക്കുന്നു. അപ്പോൾ ഈ പാട്ട് എഴുതാനായിട്ട് നമുക്ക് പലതരത്തിൽ ഇതിനെ സമീപിക്കാം. എനിക്ക് തോന്നുന്നത് ആ പാട്ട് ശ്രദ്ധിക്കപ്പെടാനുള്ളൊരു കാരണം ഒരൊറ്റ മെറ്റഫർ, ഒരൊറ്റ ഇമേജിലാണ്. ആദ്യത്തെ ഒരു ഇമേജ് കിട്ടിയതോടുകൂടി നമുക്ക് പാട്ട് റെഡിയായി. അതെന്താണ്, എന്താണ് ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ? അയാൾ വളരെ ലളിതമായി ജീവിക്കുന്ന പാവപ്പെട്ട ഒരു നശിച്ച തറവാടിലെ ഒരു യുവാവാണ്. പക്ഷേ അയാളുടെ ജീവിതം മാറാൻ പോവുകയാണ്. അയാൾ IAS കാരനാവുന്നു. അയാളതോടുകൂടി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുന്നു. അയാളുടെ ജീവിതത്തിൻ്റെ ആകെ ഒരു ഒരു ഡയമെൻഷനൊക്കെ മാറാൻ പോകുന്നു. അത് അയാൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിന് ഉചിതമായിട്ടുള്ള ഒരു വാങ്മയം വേണം. അത് ഗ്രാമാന്തരീക്ഷത്തിൽ ചേരുന്ന ഒരു വാങ്മയമായിരിക്കണം. ഈ രണ്ട് ചിന്തയോടുകൂടി ഞാനിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ തന്നെ എൻ്റെ ഗ്രാമത്തിലൂടെ ഈ ഒരവസ്ഥയിൽ നടന്നു പോയാൽ. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചയാളാണ്. എനിക്ക് കാമുകിയില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അന്നത്തെ വ്യത്യാസം. പിന്നെ ഇത്രത്തോളം നശിച്ച കുടുംബമായിരുന്നില്ല ഞങ്ങളുടെ, കുറച്ചുകൂടെയൊക്കെ പിന്നെ തിരക്കേടില്ലാത്തൊരു കുടുംബം. അപ്പോൾ ഞാനീ വയലിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തായിരിക്കും എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ സമയത്ത്? അപ്പോഴാണ് ഈ ഒരു മഞ്ഞുതുള്ളിയിൽ ഇങ്ങനെ പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം, ഒരു മഞ്ഞുതുള്ളിയെപ്പോലും വൈരമാക്കി മാറ്റുന്ന ഒരു പ്രതിഭാസം. അതുതന്നെയല്ലേ അയാളുടെ ജീവിതവും. വെറും കേവലം മഞ്ഞുതുള്ളിയായിരുന്ന ഒരു ജീവിതത്തിലിങ്ങനെ സൂര്യപ്രകാശം പ്രതിഫലിച്ച് അതൊരു വൈരമായി മാറുന്ന ഒരു പ്രക്രിയ. അങ്ങനെയാണ് സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നുവോ, ഹേമന്ത കുങ്കുമശ്രീ അണിഞ്ഞു കുങ്കുമം ചെമ്പകം പൂക്കുന്നുവോ. പിന്നെ വേറെ ഒന്നുണ്ട്, ഈ പാട്ടുകൾ പലപ്പോഴും ആളുകൾ ഈ ട്യൂണും അതിലെ ആലാപന ഭംഗിയും ഒക്കെ കേട്ടങ്ങ് പാടിപ്പോവാണ്. ഈ പാവപ്പെട്ട എഴുത്തുകാരൻ അതിനകത്ത് സൂക്ഷിച്ചു വച്ചിട്ടുള്ള സൂചനകളോ അതിനകത്ത് വച്ചിട്ടുള്ള ചില ചാരുതകളോ പലപ്പോഴും ഈ ശ്രോതാക്കൾ ശ്രദ്ധിക്കാറില്ല എന്ന് എനിക്കെന്ന് മാത്രമല്ല എല്ലാ ഗാനരചയിതാക്കൾക്കും പരാതിയുണ്ട്. ഇപ്പോൾ ഈ പാട്ടിനെ പറ്റി പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഇതിനകത്ത് എടുത്തു പറയണം. ഒന്ന്, ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഹേമന്ത കുങ്കുമ ശ്രീ അണിഞ്ഞു ചെമ്പകം പൂക്കുന്നുവോ എന്ന് ചോദിച്ചു.
ഇവൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണാണ് അവിടെ ഇവൻ ആദ്യം പോയി ഇത് പറയുന്നത്. അപ്പോൾ ഈ കുങ്കുമശ്രീ എന്നുള്ളതിനകത്തുള്ള ഒരു മംഗല്യ സൂചന നമ്മൾ മറക്കാൻ പാടില്ല. അതും ഒരു സാധ്യതയായി വന്നിരിക്കുന്നല്ലോ. അത് പ്രകൃതിയിൽ ആരോപിച്ച്, ചമ്പകത്തിൽ ആരോപിച്ച് നമ്മൾ ആ ഒരു സൂചന കൊടുക്കുകയാണ്. ഹേമന്ത കുങ്കുമശ്രീ അണിഞ്ഞു, കുങ്കുമശ്രീ അണിഞ്ഞ് ചെമ്പകം പൂക്കുന്നുവോ എന്ന ചോദ്യത്തിനകത്ത് എൻ്റെ മംഗല്യ സ്വപ്നങ്ങൾ തളിർക്കുന്നുവോ എന്നൊരു ചോദ്യവും, ആ ചോദ്യത്തിൻ്റെ സബ് ടെക്സ്റ്റ് നമുക്കവിടെ വായിച്ചെങ്കിലേ ആ കവിത പൂർണ്ണമായി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ശ്രീമന്ത കുങ്കുമശ്രീ അണിഞ്ഞു ചെമ്പകം പൂക്കുന്നു വന്നിട്ട് എന്താണ് പറയുന്നത്? വേറൊരിടത്ത് പറയുന്നുണ്ട്, അടുത്ത വരിയിൽ പറയുന്നത്, മണ്ണിൻ്റെ പ്രാർത്ഥനാ ലാവണ്യമായി വിണ്ണിൻ്റെ ആശംസയായി. ഈ സംഭവമൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മഞ്ഞുതുള്ളിയിലൊരു സൂര്യപ്രകാശം കടന്നു പോകുന്നതിനകത്ത് രണ്ട് ഘടകങ്ങളുണ്ട്. മണ്ണിലുണ്ടായ ഈ മഞ്ഞുതുള്ളിയും ഈ പുൽക്കൊടിയും പുൽക്കൊടിയിലെ മഞ്ഞുതുള്ളിയും ആകാശത്ത് ഇങ്ങനെ വരുന്ന സൂര്യപ്രകാശം, ഈ ഭൂമിയും ആകാശവും കൂടി സന്ധിക്കുമ്പോൾ മാത്രമേ സാധാരണതയിൽ അസാധാരണത ഉണ്ടാകുന്നുള്ളൂ. അപ്പോഴേ മഞ്ഞുതുള്ളി വജ്രമാവുന്നുള്ളൂ, ഇല്ലേ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഭൂമിയും ആകാശവും ഒന്നിച്ചു ചേരണം, മണ്ണിൻ്റെ പ്രാർത്ഥനാ ലാവണ്യവും വിണ്ണിൻ്റെ ആശംസയും വേണം. എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരും ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി. പക്ഷേ അതുമാത്രം പോരാ, അത് നമ്മൾ അറിഞ്ഞുകൂടാത്ത വിണ്ണിൻ്റെ ആശംസയും കൂടി വരുമ്പോൾ മാത്രമേ എൻ്റെ പ്രാർത്ഥനയും വിണ്ണിൻ്റെ ആശംസയും കൂടെ ചേരുമ്പോഴേ ജീവിതത്തിൽ മംഗല്യമുണ്ട്, അല്ലെങ്കിൽ ഉയർച്ച അല്ലെങ്കിൽ ഉത്കർഷമുണ്ടാകുന്നുള്ളൂ എന്നുള്ളതും കൂടി ആ രണ്ട് വരികളിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ പ്രാർത്ഥനാ ലാവണ്യമായി പിന്നിൻ്റെ ആശംസയായി പിന്നിൻ്റെ ആശംസയായി. വേറൊരു സൂചന കൊടുക്കുന്നുണ്ട്, കാവ്യശാലീന ഭാവം രചിച്ചു എന്ന് ഈ പാട്ടിൽ ഒരിടത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാവ്യശാലീന ഭാവം രചിച്ചു എന്ന് പറയാൻ അർത്ഥം രചിച്ചു എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം, ഇതിലെ കഥാനായിക ശോഭന ഒരു എഴുത്തുകാരിയാണ്. അതുകൊണ്ടാണ് ഈ കാവ്യശാലീന ഭാവം രചിച്ചു എന്ന മനഃപൂർവ്വമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെ ദ്യോതിപ്പിക്കാനും കൂടി വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് പാട്ടിന് മുഴക്കമുണ്ടാകുന്നത്. പക്ഷേ പലപ്പോഴും മുഴക്കം കേട്ടിട്ടല്ല ആളുകൾ പാട്ട് ഇഷ്ടപ്പെടുന്നത്, അതിൻ്റെ ഇളക്കം കേട്ടിട്ടാണ് എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ കവിയെ സംബന്ധിച്ചിടത്തോളം വാക്കുകളെ വിസ്മരിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ഏക ആയുധം വാക്കുകളാണ്. ആ വാക്കുകളിൽ നമ്മൾ കോർത്തു വയ്ക്കുന്ന അല്ലെങ്കിൽ അതിൽ ആരോപിക്കുന്ന അർത്ഥതലങ്ങളും മുഴക്കങ്ങളും കൂടി ചേർത്ത് കേൾക്കുമ്പോഴാണ് ഒരു പാട്ട് പൂർണ്ണമായും ആസ്വാദ്യമായി തീരുന്നത്. ആ അർത്ഥത്തിൽ എൻ്റെ ഉള്ളു കൊടുത്ത ഒരു പാട്ടാണ് ഈ സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നു. എൻ്റെ മാത്രമല്ല, ജീവിതത്തിൽ ഉത്കർഷമുണ്ടാകണമെന്ന് വിചാരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ വഴിത്തിരിവിൽ ഈ പാട്ട് അയാൾക്ക് മംഗളഗാനമായിട്ട് അനുഭവപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു.